അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ ജംഗിൾ 2017 ഈ മൂവി റിലീസായിരിക്കുന്നത്. അടിപൊളി അഡ്വഞ്ചർ സർവൈവും കൂടാതെ ഇതൊരു ട്രൂ സ്റ്റോറി മൂവിയും കൂടിയാണ്. 1981 യോസി എന്ന ഒരു ചെറുപ്പക്കാരൻ ആമസോൺ മഴക്കാടുകളിലേക്ക് ഒരു സന്ദർശനം നടത്തി. അതിനെ ആസ്പദമാക്കിയാണ് ഈ മൂവി 2017 റിലീസ് ചെയ്തത്. 1980 അഡ്വഞ്ചർ സർവൈവിംഗ് ട്രാവലറായ യോസി എന്ന നമ്മുടെ നായകൻ ബൊളീവിയയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. അവിടെ വെച്ച് മാർക്കസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കാണുകയും കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവർ തമ്മിൽ സുഹൃത്തുക്കളാവുകയും ചെയ്യുന്നു. മാർക്കസ് ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. കൂടാതെ യാത്രയ്ക്കിടെ മാർക്കസിന്റെ പരിചയത്തിലുള്ള കെവിൻ എന്ന മറ്റൊരു ചെറുപ്പക്കാരനെ കാണുകയും അങ്ങനെ അവർ മൂന്നുപേരും നല്ല സുഹൃത്തുക്കളായി മുമ്പോട്ട് പോവുകയാണ്. കെവിൻ ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു. അവൻ കൂടുതൽ ട്രക്കിങ്ങും ഒക്കെ ചെയ്ത് കൂടുതൽ കാടുമായി ബന്ധമുള്ള ഒരാളും കൂടിയാണ്. പിന്നീട് അവർ മൂവരും ലാപ്പാസ് എന്ന സ്ഥലത്ത് പോവുകയാണ്. ശേഷം അവിടെ ലാപ്പാസിലുള്ള ഒരു ഇസ്രായേലി കമ്മ്യൂണിറ്റി ഹോട്ടലിൽ താമസിക്കുകയാണ്. അതിനിടയിൽ അവിടത്തെ മാർക്കറ്റിൽ സന്ദർശിച്ച് നടന്ന യോസിയോട് അപ്രത്യക്ഷമായി ഒരു അപരിചിതൻ കടന്നു വരികയും നിങ്ങൾ അമേരിക്കക്കാരനല്ലേ എന്നും ചോദിക്കുന്നു. അല്ല എന്ന് യോസി മറുപടിയും തിരിച്ചു നൽകുന്നു. ശേഷം അവർ തമ്മിൽ ഒരു സംഭാഷണം തന്നെ ഉണ്ടാവുകയാണ്. യോസിയോട് സംസാരിച്ച അപരിചിതന്റെ പേര് കാൾ എന്നായിരുന്നു. തനിക്ക് ആമസോൺ കാടുകളിലുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ട്രൈബുകളെ അറിയാമെന്നും അവർ ഇതുവരെ പുറം ലോകം കണ്ടിട്ടില്ലെന്നും ഞാൻ സ്ഥിരമായി അവിടെ പോവാറുണ്ട്, അവരുമായി ഞാൻ സൗഹൃദത്തിലാണെന്നും പറയുകയാണ്. ഇതൊക്കെ കേട്ട് യോസിയാകെ ഞെട്ടിപ്പോവുകയാണ്. തുടർന്ന് കോൾ അവിടത്തെ നദിയിൽ സ്വർണമുണ്ടെന്നും നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുപോവാമെന്ന് പറയുമ്പോൾ യോസി അതിന് സമ്മതം മൂളുകയാണ്. കാരണം കാട്ടിലൂടെയുള്ള യാത്ര അത് വളരെ രസകരമാകും. ട്രക്കിംഗ്, പുതുമയേറിയ കാഴ്ചകൾ എന്നിവ ജീവിതത്തിൽ കിട്ടുന്ന ഒരു ആശ്വാസം തന്നെയാണ്. ഇക്കാര്യം യോസി അന്ന് തൻ്റെ പുതിയ രണ്ട് സുഹൃത്തുക്കളോട് പറയുകയാണ്. ഞാൻ ഒരാളെ കണ്ടെന്നും അദ്ദേഹം നമ്മളെ ആമസോൺ കാട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് ഇരുവർക്കും അവിടെ പോവാനുള്ള മനസ്സ് വന്നില്ല. എന്നിരുന്നാലും യോസി ഒരുപാട് തവണ പറയുകയും അവൻ്റെ നിർബന്ധത്തിനും പ്രകാരം അവർ അവസാനം കാട്ടിൽ പോവാൻ സമ്മതിക്കുകയാണ്. അങ്ങനെ മൂവരും സന്തോഷത്തോടെ രാവിലെ തന്നെ കോൾ എന്ന അപരിചിതനെ പോയി കാണുകയാണ്. ശേഷം അയാളുടെ സഹായത്തോടെ ട്രക്കിങ്ങിന് പോകേണ്ട ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങുകയാണ്. ശേഷം പിറ്റേന്ന് രാവിലെ തന്നെ അവർ ആമസോൺ മഴക്കാടുകളിലേക്ക് യാത്ര തുടങ്ങുന്നു. ആമസോൺ കാട്ടിലേക്കാണ് അവരുടെ യാത്ര. ഇത്ര ദിവസത്തേക്കെന്ന കണക്കിലാണ് അവർ പ്ലാൻ ചെയ്തു പോകുന്നത്. അതുകൊണ്ട് അത്രയും ദിവസത്തെ ആഹാരം മാത്രമേ അവർ കരുതിയിരുന്നുള്ളൂ. കൂടാതെ ടെന്റ് കെട്ടാനും ആഹാരം പാചകം ചെയ്യാനും അതിനുള്ള സാധനങ്ങളൊക്കെ അവർ കരുതിയിട്ടുണ്ട്. അങ്ങനെ അവർ 2-3 കൊണ്ട് കാട്ടിനകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അകത്തേക്ക് ചെല്ലുംതോറും കാടിന്റെ ഭീകരതത്വം അവർ അറിഞ്ഞു തുടങ്ങുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന മാർക്കസിന് ഇതുപോലെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് താൻ ഹൈക്കിംഗ് ചെയ്യുന്നത്. അതിനാൽ മാർക്കസിന് ഒരുപാട് അസ്വസ്ഥത അനുഭവപ്പെടുന്നു. അങ്ങനെ ആമസോൺ കാട്ടിലെ മെയിൻ പ്രതിഭാസമായ മഴക്കാട്ടിൽ അവർ എത്തുകയാണ്. കണ്ടാൽ സമയം രാത്രി. സൂര്യന്റെ ഒരു തരി വെട്ടം പോലും അടിക്കാത്ത മുഗൾ ഭാഗം മരങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം. അവിടെ മഴ പെയ്യുകയാണ്. അതിനെയൊക്കെ മറികടന്ന് അവർ മുമ്പിലോട്ട് പോകുന്തോറും മാർക്കസ് മാനസികമായി തളർന്നു വീഴുന്നു. ഇത് കണ്ട് മാർക്കസിനെ ഇവിടെ കൊണ്ടുവരരുതായിരുന്നു എന്ന് വരെ യോസിയും കെവിനും ആലോചിച്ചു പോകുന്നു. അങ്ങനെ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. ഭക്ഷണത്തിനായി കോൾ ഒരു കുരങ്ങിനെ വെടിവെച്ചിടുകയാണ്. ശേഷം സേഫായ സ്ഥലം നോക്കി ക്യാമ്പ് അടിക്കുന്നു. പിന്നീട് വീണ്ടും യാത്ര തുടങ്ങുന്നു. അങ്ങനെ ഏകദേശം 7 യാത്ര കഴിയുമ്പോൾ അവർ അസരിയാമസ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെത്തിച്ചേരുന്നു. ഈ ഗ്രാമത്തിലുള്ളവരെ കോളിന് നേരത്തെ പരിചയമുണ്ടായിരുന്നു. അങ്ങനെ അവർ അവിടെ ഒരു ദിവസം കൂടുകയാണ്. അവിടത്തെ നദിയിൽ കുളിച്ചും അവരോടൊപ്പം ആഹാരം കഴിച്ചും സമയങ്ങൾ ചിലവഴിക്കുന്നു. ശേഷം പിറ്റേന്ന് രാവിലെ തന്നെ ഗ്രാമത്തിലുള്ളവർക്ക് ടാറ്റ ബൈബൈ കൊടുത്തിട്ട് സന്തോഷത്തോടെ അവർ യാത്ര തുടങ്ങുകയാണ്. പിന്നീട് യാത്രക്കിടെയുള്ള ക്യാമ്പിനിടയിൽ മാർക്കസിന്റെ പരാതി കൂടിക്കൂടി വരികയാണ്. ഇത് വീണ്ടും യോസിയുടെയും കെവിന്റെയും പ്രതീക്ഷ നഷ്ടപ്പെടുത്തുകയാണ്. ഒപ്പം മാർക്കസിന്റെ കാലിന് ഫംഗസ് പിടിക്കുകയും ചെയ്യുന്നു. ഇത്രയും നാൾ നനഞ്ഞ ഷൂസും സോക്സും ഒക്കെ ഇട്ട് നടന്നതിനാൽ കാലിലെ തൊലി പൊട്ടി പൊട്ടി മുറിവാവുകയാണ്. അതിനാൽ മാർക്കസിന്റെ യാത്രയുടെ സ്പീഡ് കുറയുകയും അത് ബാക്കിയുള്ളവരുടെ യാത്രയെയും ബാധിക്കുന്നു.
യോസിക്കും കെവിനും സത്യത്തിൽ മാർക്കസിൻ്റെ കാര്യത്തിൽ ദേഷ്യം വരികയാണ്. മാർക്കസിന് കാലുവയ്യാത്തതിനാൽ ഇനി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ലെന്നും വേറെ എന്തെങ്കിലും വഴി നോക്കണമെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർ പുഴയുടെ സൈഡിലിരുന്ന് ചർച്ച ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കൊരു ആശയം തോന്നുകയാണ്. ഒരു ചങ്ങാടമുണ്ടാക്കി ഈ പുഴയിലൂടെ പോയാൽ എല്ലാവർക്കും വളരെ ഈസിയായി ലക്ഷ്യസ്ഥാനത്തെത്താമെന്ന്. പക്ഷേ അതിനെ കോൾ വിസമ്മതിക്കുകയാണ്. എന്നാൽ ബാക്കി മൂവരുടെയും അഭിപ്രായം ചങ്ങാടമുണ്ടാക്കി പോവുക എന്നതായിരുന്നു. അതിനാൽ കോളും അവരോടൊപ്പം ചേരുന്നു. പക്ഷേ കോളായിരുന്നു അവരെ നിയന്ത്രിച്ചിരുന്ന ക്യാപ്റ്റൻ. അവസാനം നാലു പേരും ചേർന്ന് അതിമനോഹരമായ ഒരു ചങ്ങാടമുണ്ടാക്കുന്നു. ശേഷം അതിവിദഗ്ധമായി തടിയിൽ പങ്കായവും ഉണ്ടാക്കുന്നു. ശേഷം അവർ പുഴയിലിറങ്ങി യാത്ര തുടങ്ങുകയാണ്. കുറച്ചു നേരം നല്ല രീതിയിൽ ചങ്ങാടം പോയെങ്കിലും മുമ്പിലോട്ട് പോകും തോറും കുത്തൊഴുക്ക് കൂടി വരികയാണ്. കുത്തൊഴുക്കിൽപ്പെട്ട് ചങ്ങാടം ആടി ഉലയുന്നു. ഇപ്പോൾ മറിയുമെന്ന ഘട്ടത്തിൽ വരെ എത്തിക്കുന്നു. കൂടാതെ അവിടെ അവിടെ പാറകളുമുണ്ട്. എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാം. അതിനിടയിൽ അവർ തമ്മിൽ അതും ഇതും പറഞ്ഞ് വാക്ക് തർക്കവും ഉണ്ടാവുന്നു. അവസാനം വളരെ കഷ്ടപ്പെട്ട് അവർ ചങ്ങാടം ഒരു സൈഡിലൊതുക്കി കരയിൽ കയറുന്നു. ശേഷം കോളും കെവിനും തമ്മിൽ വലിയൊരു തർക്കം തന്നെ ഉണ്ടാവുന്നു. കോളിനെ വെള്ളത്തിൽ നീന്താൻ അറിയില്ല, അതുകൊണ്ടാണ് ചങ്ങാടത്തിന്റെ പദ്ധതി ആദ്യം നിരസിച്ചതെന്ന് കെവിൻ പറയുകയാണ്. പക്ഷേ എന്തു തന്നെയായാലും ഇനി ഞാൻ ചങ്ങാടത്തിലില്ലെന്ന് കോൾ പറയുന്നു. നടന്നു പോവാൻ ഞാനുമില്ല, എന്ത് സംഭവിച്ചാലും ചങ്ങാടത്തിലേ ഞാൻ പോവളെന്ന് കെവിനും പറയുന്നു. കെവിൻ ഇതിനു മുമ്പും ട്രക്കിംഗ് ചെയ്തിട്ടുണ്ട്. പുഴയിലൂടെയുള്ള സാഹസികങ്ങളും അറിയാം. അതുകൊണ്ട് അവനിക്ക് പേടിയില്ല. കുറച്ചു നേരത്തേക്ക് അവിടെ ക്യാമ്പ് അടിച്ചവർ വിശ്രമിക്കുന്നു. മാർക്കസിനെ കൂടെ കൂട്ടാൻ യോസിക്കും കെവിനും താല്പര്യമുണ്ടായിരുന്നില്ല. ശേഷം ഒരു ബുദ്ധി തോന്നി. യോസി മാർക്കസിനോട് വന്നിട്ട്, നമുക്കൊരു ഐഡിയ ചെയ്യാം. ഞാനും കെവിനും ചങ്ങാടത്തിൽ ലക്ഷ്യത്തിലേക്ക് പോകാം. നീയും കോളും നടന്ന് ലാപ്പാസിലോട്ട് തിരിച്ചു പോയിക്കോ എന്ന് പറയുന്നു. പക്ഷേ അതിന് മാർക്കസ് സമ്മതിച്ചില്ല. ഞാനും നിങ്ങളോടൊപ്പം ചങ്ങാടത്തിൽ വരാമെന്ന് പറയുകയാണ്. എന്നാൽ വീണ്ടും ബുദ്ധി ഉപയോഗിച്ച് യോസി മാർക്കസിനെ കാര്യം പറഞ്ഞ് കയ്യിലെടുത്ത് രണ്ടുപേര് വീതമായി പോവാനുള്ള പ്ലാനിൽ കൊണ്ടെത്തിക്കുന്നു. അവസാനം ആ പ്ലാൻ നടപ്പിലാവുകയാണ്. പോകുന്നതിന് മുമ്പ് കോൾ യോസിയോടും കെവിനോടും, വളരെ സൂക്ഷിച്ചേ പോവാവൂ, ഇനി മുമ്പിലുള്ള വഴിയിൽ ഒരുപാട് കുത്തൊഴുക്ക് കാണുമെന്ന് പറഞ്ഞിട്ട് തനിക്കറിയാവുന്ന കുറച്ച് സേഫ്റ്റിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വെള്ളച്ചാട്ടത്തിന് മുന്നായി എങ്ങനെയെങ്കിലും കരയ്ക്ക് ചങ്ങാടം അടുപ്പിക്കണമെന്നും ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നു. ഇനി അങ്ങോട്ടുള്ളതെല്ലാം യോസിയെയും കെവിനെയും കാണിക്കുന്ന സീനുകളാണ്. ഇപ്പോഴത്തെ യാത്ര അതിമനോഹരമായി ഒരു കേടുപാടുകളുമില്ലാതെ മുമ്പോട്ടു പോകുന്നു. പെട്ടെന്ന് അപ്രതീക്ഷിതമായി കുത്തൊഴുക്ക് വരികയാണ്. അതിനെയൊക്കെ തരണം ചെയ്ത് കഷ്ടിച്ച് രണ്ടുപേരും മുന്നോട്ടു പോകുമ്പോൾ അവർ കരയ്ക്കടുക്കേണ്ട കാൽ പറഞ്ഞ സ്ഥലം കഴിയുകയും വെള്ളച്ചാട്ടമുള്ള വഴയിൽ കൂടെ ചങ്ങാടം കുത്തൊഴുക്കിൽ ഞെരിച്ചു പോവുകയും ചെയ്യുന്നു. കാലൻ നോട്ടീസ് അയച്ചതുപോലെ ചങ്ങാടം ഒരു പാറക്കെട്ടിലിടിച്ച് അതിശക്തമായ കുത്തൊഴുക്കിൽ പെടുകയാണ്. ഒരു നിമിഷം തെറ്റിയാൽ ഇരുവരും താഴേക്ക് പോകുമെന്ന അവസ്ഥയിൽ ആ മരണ നിമിഷത്തിൽ കെവിൻ യോസിയോട്, ഞാൻ എങ്ങനെയെങ്കിലും ഇപ്പുറത്തെ കരയിൽ നീന്തിക്കയറാം, എന്നിട്ട് ഈ കെട്ടിനകത്തുള്ള വെട്ടുകത്തിയെടുത്ത് നീ എനിക്ക് എറിഞ്ഞു തരണം, ഞാൻ കാട്ടുവള്ളികൾ പറിച്ചിട്ട് തരാം, അതിൽ പിടിച്ച് നിനക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് കെവിൻ അപ്പുറത്തേക്ക് എത്തുകയും വെട്ടുകത്തിയെടുത്ത് കൊടുക്കാൻ യോസി ശ്രമിക്കുന്ന സമയത്ത് കഷ്ടകാലത്തിന് ചങ്ങാടം പാറയിൽ നിന്നും ഇളവി യോസി കുത്തൊഴുക്കിൽ കൂടെ വെള്ളച്ചാട്ടത്തിലോട്ട് പാഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇത് കണ്ടതോടെ കെവിൻ അവിടെ കിടന്ന് അലറി വിളിക്കുകയാണ്. രക്ഷപ്പെടുത്താൻ വേറെ ഒരു മാർഗവുമില്ല. ഒഴുക്കിൽപ്പെട്ടു പോകുന്നതിനിടയ്ക്ക് യോസിയുടെ തല പാറയിൽ വന്നിടിക്കുകയാണ്. ഇടയ്ക്ക് മുങ്ങിപ്പോവുകയും ശ്വാസമുട്ടുകയും താനിപ്പോൾ മരിക്കുമെന്ന നിമിഷം വരെയും എത്തുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് അടുത്തുള്ള പാറയിൽ പിടിച്ച് യോസി തൽക്കാലം രക്ഷ നേടുന്നു. തുടർന്ന് എങ്ങനെയൊക്കെയോ നീന്തി കരയിലും കയറുന്നു. ശേഷം അവിടെയൊക്കെ ഓടി നടന്ന് കെവിനെ അന്വേഷിച്ചെങ്കിലും കെവിൻ തൻ്റെ അടുത്തെങ്ങും ഇല്ല എന്നുള്ള കാര്യം അവനിക്ക് ഉറപ്പായി. താൻ ഒറ്റപ്പെട്ടു പോയെന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ കുത്തൊഴുക്കിൽ കൂടെ തൻ്റെ ബാക്ക് പാക്ക് ഒഴുകി വരുന്നത് യോസി കാണുകയാണ്. അതിസാഹസികമായി കഷ്ടപ്പെട്ട് ബാക്ക് പാക്ക് എടുക്കുകയും അതിലുണ്ടായിരുന്ന ഒരു ഗുളിക എടുത്ത് കഴിക്കുകയും ചെയ്യുന്നു. അത് എനർജിക്ക് വേണ്ടിയുള്ള ഒരു ഗുളികയായിരുന്നു. എന്നിട്ട് വീണ്ടും കെവിനെ അന്വേഷിച്ച് കുറച്ചു നേരം അങ്ങുമിങ്ങും നടക്കുന്നു. അവസാനം കെവിനെ അങ്ങനെയൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇത് കാടാണ്. അതും നമ്മളുടെ സമനില തെറ്റിക്കുന്ന, എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ മുഴുവൻ പച്ചപ്പ് കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന പ്രദേശമാണെന്ന് മനസ്സിലാക്കുന്നു. യോസി ദിവസങ്ങളോളം കാട്ടിൽ കഴിച്ചു കൂട്ടുന്നു. രാത്രിയിൽ കിടക്കുന്ന സമയത്ത് പേടിപ്പെടുത്തുന്ന പല പല ശബ്ദങ്ങളും കേൾക്കാനിടയാവുന്നു.
ആഹാരത്തിനായി തൻ്റെ മുമ്പിൽ കണ്ട ഏതോ പക്ഷിയുടെ മുട്ടകളെ കൊതിയോടെ കഴിക്കുകയാണ്. ഒപ്പം പഴവർഗങ്ങളും. ഒരു ദിവസം രാത്രിയിൽ മാനസികമായി ഒരു സ്വപ്നം തന്നെ കാണുകയാണ്. ഇവിടെ വെച്ച് താനൊരു ഗോത്രവർഗക്കാരിയായ പെണ്ണിനെ കണ്ടുമുട്ടുകയും ശേഷം അവളെ സഹായിക്കുകയും തന്നോടൊപ്പം കൂട്ടി അവളെ ഹെൽപ്പ് ചെയ്യുന്നതുമായ കാര്യങ്ങൾ, ഇതൊക്കെ റിയലായിട്ട് നടക്കുന്നത് പോലെയാണ് ഉറക്കത്തിൽ യോസി കാണുന്നത്. അവളോട് സംസാരിക്കുന്നത് ഉറക്കത്തിൽ അവൻ വലിച്ചു പറയുമായിരുന്നു. കൂടാതെ തൻ്റെ കൊച്ചിലെ മുത്തശ്ശനുമായിരിക്കുന്ന കാര്യങ്ങളും സ്വപ്നം കാണുന്നു. താനിപ്പോൾ മരിച്ചു പോകുന്നതുമായ കാര്യങ്ങളും അനുഭവപ്പെടുകയാണ്. അവസാനം ഞെട്ടലോടെ ഇതൊക്കെ ഒരു സ്വപ്നമായിരുന്നു എന്ന് യോസി മനസ്സിലാക്കുകയാണ്. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നു പോകുന്നു. അപ്പോഴാണ് കോൾ പറഞ്ഞ കാര്യം യോസി ഓർമ്മിക്കുന്നത്. കാടിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ നദികളെ പിന്തുടർന്ന് പോവുക. കാരണം നമുക്കറിയാം നദികൾ കാടിനുള്ളിലൂടെ ഒഴുകി കരയിലോട്ടാണ് വരുന്നത്. അത് യോസി മനസ്സിലാക്കി നദിയിലേക്ക് പോവുകയാണ്. പക്ഷേ അവിടെ വെച്ച് വലിയ കുത്തൊഴുക്ക് സംഭവിച്ച് വെള്ളമടിച്ച് കയറുകയാണ്. അതിനാൽ യോസിക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാകുന്നു. അടുത്ത സീനിൽ കെവിനെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ ആകെ അവശനിലയിലായി റിവറിന് സമീപം വന്ന് കിടക്കുന്നു. ഈ ഒരു കാഴ്ച ഭാഗ്യം കൊണ്ട് മീൻ പിടിക്കാനെത്തിയ രണ്ടുപേർ കാണാനിടയാവുകയും അവർ കെവിനെ രക്ഷിച്ച് അടുത്തുള്ള നഗരമായ റൂറൻ ബേക്കിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ശേഷം ബോധം വന്നപ്പോൾ കെവിൻ ആദ്യം പോയത് ആ നഗരത്തിലുള്ള ഒരു റെസിഡൻസ് അസോസിയേഷൻ അതോറിറ്റിയിലുള്ള ഓഫീസറെ കാണാനായിരുന്നു. എങ്ങനെയെങ്കിലും യോസിയെ രക്ഷിക്കണം എന്നതായിരുന്നു അവൻ്റെ മനസ്സിലത്തെ ഒരൊറ്റ ചിന്ത. യോസി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് 100% കെവിൻ വിശ്വസിക്കുന്നു. അങ്ങനെ അവിടെ നടന്ന എല്ലാ കഥകളും കെവിൻ വിവരിക്കുന്നു. എന്നാൽ ഇതൊന്നും കേട്ട് ഓഫീസർ അത്ഭുതപ്പെടുകയോ അല്ലെങ്കിൽ റെസ്ക്യൂ ടീം ഹറിയപ്പ് എന്നോ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇത് കാടാണ്. നിരവധി കേസുകൾ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ളവർക്ക് ഇതിനെ സംബന്ധിച്ച് ഇതൊക്കെ നിസ്സാരമായ ഒരു കാര്യമാണ്. എന്നിരുന്നാലും ഓഫീസർ യോസിയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ചെറിയ പക്കി പ്ലെയിൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു പൈലറ്റും കെവിനുമായി കാടിന് മുകളിലായി യോസിയെ തിരച്ചിൽ നടത്തുന്നു. ഇതേസമയം ജീവന് വേണ്ടി കാട് മുഴുവൻ അലയുന്ന യോസി പ്ലെയിൻ പറന്നു പോകുന്നത് കാണുകയാണ്. അവൻ കിടന്ന് അലറി വിളിച്ചെങ്കിലും അത് പൈലറ്റും കെവിനും കാണാനിടയായില്ല. കൂറ്റൻ മരങ്ങളുള്ളതിനാൽ അവർ യോസിയെയും കാണുന്നില്ല. കുറച്ചുകൂടെ താഴ്ന്ന് പ്ലെയിൻ ഓട്ടിക്കാൻ പറയുമ്പോൾ അത് നമുക്ക് ആപത്താണെന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ആ ഒരു പ്രതീക്ഷ അവിടെ നഷ്ടമാവുന്നു. വീണ്ടും ദിവസങ്ങളോളം കഴിയുന്നു. അവിടെയുള്ള നാട്ടുകാരും ഓഫീസറും വീണ്ടും കെവിനോട് ഈ കാട്ടിൽ നിന്നും നിന്റെ കൂട്ടുകാരനെ കണ്ടുപിടിക്കുന്നത് പ്രയാസമാണ്, വേറെ വഴിയില്ല, നീ തിരിച്ചു പോവാൻ പറയുന്നു. അതൊന്നും കൊണ്ട് കെവിൻ പിന്മാറാൻ തയ്യാറായില്ല. ഓഫീസറോട് വഴക്കിട്ട് എന്നാൽ ഞാൻ വീണ്ടും കാട്ടിൽ പോയി ഒറ്റയ്ക്ക് എൻ്റെ കൂട്ടുകാരനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു പോകുമ്പോൾ ഓഫീസർ കെവിനെ വിളിച്ച് വേറെ ഒരു വഴിയുണ്ട്, നിനക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം, ചിലപ്പോൾ ഗുണമുണ്ടാകുമെന്ന് പറഞ്ഞ് സ്വന്തമായി വള്ളമുള്ള കാടിനുള്ളിലൊക്കെ പോയി മീൻ പിടിക്കുന്ന ഒരു അപരിചിതനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിനോടൊപ്പം കെവിൻ ബോട്ടിൽ യോസിയെ തിരക്കി കാട്ടിൽ പോവുകയാണ്. എന്നാൽ ഇതേ സമയം യോസി വൻ അപകടത്തിൽ ചെന്ന് ചാടുകയാണ്. അബദ്ധവശാൽ വലിയൊരു ചതുപ്പിൽ ചെന്ന് വീഴുന്നു. മരണം അടുത്തെത്തിയെങ്കിലും മുമ്പിലത്തെ ചെടിയിലെ അറ്റം പിടിച്ച് കഷ്ടിച്ചവൻ രക്ഷപ്പെടുകയാണ്. ദേഹമാകെ ഒരുപാട് ചെളിപറ്റി കോലം കെടുന്നു. അങ്ങനെ പുഴയെ പിന്തുടർന്ന് അവസാനം താൻ കടന്നുപോയ തുറസായ സ്ഥലത്തെത്തിച്ചേരുകയാണ്. അപ്പോഴേക്കും അതേ സ്ഥലത്ത് തന്നെ കെവിനും എത്തുന്നു. പക്ഷേ അവശനിലയിലായി തടിയുടെ പിന്നിൽ കിടക്കുന്ന യോസിയെ കെവിൻ കാണാനിടയാവുന്നില്ല. ഇനിയും മുന്നോട്ട് പോയി അന്വേഷിക്കാനാവില്ലെന്ന് മനസ്സിലായി വളരെ നിരാശയോടെ ബോട്ട് തിരിച്ച് അവർ പോവുകയാണ്. കുറച്ച് മീറ്ററുകൾക്ക് മുന്നിൽ തൻ്റെ കൂട്ടുകാരൻ ജീവന് വേണ്ടി കിടക്കുന്നത് കെവിൻ അറിയുന്നില്ല. എന്നാൽ ബോട്ടിൻ്റെ സൗണ്ട് കേട്ട് വളരെ കഷ്ടപ്പെട്ട് തല ഉയർത്തി നോക്കുമ്പോൾ കെവിൻ തിരിച്ചു പോകുന്നത് യോസി കാണുന്നു. പക്ഷേ ഉറക്കെ വിളിക്കാനുള്ള ശേഷി പോലും യോസിക്ക് ഉണ്ടായിരുന്നില്ല. ആ ഒരു പ്രദേശത്ത് നിന്നും ഇപ്പോൾ മറയുമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ വെറുതെ ഒന്ന് കെവിൻ തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ നെഞ്ച് തകർക്കുന്ന രീതിയിൽ യോസി അവശനിലയിലായി നിൽക്കുന്നത് കെവിൻ കാണുന്നു. തുടർന്ന് യോസിയെയും എടുത്ത് കെവിൻ ആ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അവിടെ ഏകദേശം 3 മാസത്തോളം തൻ്റെ ആരോഗ്യം റിക്കവർ ചെയ്തെടുക്കാൻ യോസിക്ക് നിൽക്കേണ്ടി വരുന്നു. കൂടാതെ മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം എന്തെന്നാൽ ഇവരെ കാട്ടിനകത്ത് കൊണ്ടുപോയ കോൾ എന്ന അപരിചിതൻ ഒരു ക്രിമിനലായിരുന്നു.
കോൾ ഇതുപോലെയും പല പല സഞ്ചാരികളെ ആ കാട്ടിനകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതുമല്ലാതെ ഈ കോളിനെയും മാർക്കസിനെയും ഇതുവരെ ആരും കണ്ടിട്ടില്ല. അവരുടെ ഒരു വിവരം പോലും ആർക്കും അറിയില്ല. ഇതോടുകൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്.